ഈസിനോ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് വെജിറ്റബിൾ നൂഡിൽസാണ്. അപ്പം നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയ വെജിറ്റബിൾ നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലെ 4 പീസാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. 4 വെളുത്തുള്ളി ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 കാപ്സിക്കം, 1 സവോള, 2 പച്ചമുളക്, 2 ബീൻസ്, 2 വലിയ ക്യാരറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇതിനായിട്ട് എല്ലാം നീളത്തിലായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇതിനായിട്ട് എടുക്കാം. ഇനി വേണ്ടത് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. അതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടാ. അതിലേക്ക് 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിലേക്ക് നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നല്ലോണം തിളക്കട്ടെ. അപ്പൊ നമ്മുടെ നൂഡിൽസ് ഒക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് കൂടുതലും എന്ത് പോവരുതേട്ടാ, ഒരു പാകത്തിനായിട്ടാവുമ്പോ തന്നെ നമ്മള് ശ്രദ്ധിച്ചു നിൽക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് വെള്ളം മാറ്റിയെടുക്കണം. എന്നിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കണം. അപ്പോഴാണ് കട്ട പിടിക്കാണ്ട് ഇരിക്കുള്ളൂ. നമ്മുടെ നൂഡിൽസ് ഇതാ പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റണം. വെള്ളമൊക്കെ മാറ്റിയിട്ട് ഞാൻ കാണിക്കാം. അപ്പൊ നൂഡിൽസൊക്കെ ഞാൻ ആ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ട് കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതാ ഇങ്ങനെ വാർത്തെടുത്തിട്ടുണ്ട്. അപ്പൊ വെള്ളമൊക്കെ പോയിട്ട് ഇത് അങ്ങനെയാവുമ്പോ അങ്ങനെ കട്ട പിടിക്കാണ്ടും അതിന്റെ പശയൊക്കെ പോയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നും കൂടി കട്ട പിടിക്കാതിരിക്കാനാണ്. ഓയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട പിടിക്കില്ല. ഇനി ഇതിവിടെ ഒന്ന് ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾ ഒക്കെ ശരിയാക്കി എടുക്കാം. ഇനി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ എടുക്കരുതിട്ടാ, ഓയിലായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മള് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് വാടിയതിന് ശേഷം മറ്റുള്ളത് ഇട്ട് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കം ഒക്കെ തന്നെ ഇട്ട് കൊടുക്കണ്ട. സവോള, ബീൻസ്, പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് ഒന്ന് പച്ചമുളക് ഒന്ന് മാറ്റാം. അധികം കഷ്ണങ്ങൾ തന്നെ വേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് ഒന്ന് വാടിയാൽ മതി. തീ നന്നായിട്ട് തന്നെ കൂട്ടി വെക്കുക. ഇനി എടുത്തു വെച്ച ആ ക്യാപ്സിക്കം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് സോയ സോസ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുറിച്ചിട്ട് കഴിഞ്ഞാല് ഇങ്ങനെ കുത്തി ഇളക്കരുത്. അപ്പൊ ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ മറിച്ചിട്ടാൽ മതി. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഉടഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. നമ്മള് നൂഡിൽസിൽ മാത്രം ഉപ്പിട്ടിട്ടുള്ളൂ, വെജിറ്റബിളിൽ ഉപ്പിട്ടിട്ടില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ പാകത്തിനില്ലേന്ന് ഒന്ന് നോക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 പാക്കറ്റ് മാഗിയില് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ആക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ വെജിറ്റബിൾ നൂഡിൽസ് ഒക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റ് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.